ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ചിന്തിക്കാൻ പോകുന്നത്. എന്താണെന്ന് മനസ്സിലായോ? 10 കൽപ്പനകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. മിസ്രയേമിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം ദൈവം ഇസ്രയേൽ ജനത്തിന് കൊടുത്ത 10 നിയമങ്ങളാണ് 10 കൽപ്പനകൾ. സീനായ് പർവ്വതത്തിൽ വെച്ച് പ്രവാചകനായ മോശയ്ക്ക് ദൈവം 2 കൽപ്പലകകളിൽ 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. ഇനി നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന്. 10 കൽപ്പനകൾ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃത എടുക്കരുത്. തൻ്റെ നാമം വൃത എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. കൊല ചെയ്യരുത്. വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കരുത്. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. പ്രിയ ദൈവമക്കളെ, 10 കൽപ്പനകളെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്നാണ്. നിങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. ദൈവം തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും.